GBBC ഗ്രേറ്റ് ബാക്ക് യാർഡ് ബേർഡ് കൗണ്ട്. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ലോകത്തിലുള്ള ഒരുപാട് 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 ബേഡേഴ്സ് ഭ്രാന്ത് പിടിച്ച് പക്ഷികൾക്ക് വേണ്ടി ഓടി നടക്കുന്ന സമയമാണ്. ആ ഒരു ഇവൻറ്റിൻ്റെ പേരാണ് GBBC. അതെന്താണെന്നറിയാം? അതുപോലെ ഞാൻ ഇന്ന് ഈ വീഡിയോ എന്തിനു വേണ്ടിയാണ് എടുക്കുന്നതെന്നും അറിയാം. അപ്പോൾ ആനമ്പാടി സ്റ്റോറിയുടെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ GBBC എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്തിലുള്ള ഒരുപാട് ബേഡേഴ്സ് ഒരു 4 ദിവസം, അതായത് ഇവർ നിശ്ചയിച്ചിരിക്കുന്ന 4 ദിവസത്തിൽ മാക്സിമം ചെക്ക് ലിസ്റ്റുകളും മാക്സിമം ബേഡ്സിനെയും കൗണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഇവൻ്റാണ് GBBC. ഇതിലൂടെ ഇവരുദ്ദേശിക്കുന്നത് പക്ഷികളെക്കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് അവയർനെസ് എത്തിക്കുക, പുതിയ പുതിയ ആളുകളെ കൊണ്ടുവരിക, അതുപോലെ ബേഡ്സിനെ കുറിച്ചുള്ള മാക്സിമം ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ GBBC യുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ആയിരിക്കാം. പക്ഷേ അതിനേക്കാളും എന്താ പറയുക, ഓണത്തിനിടയ്ക്ക് പൂട്ടിയച്ചടം എന്ന് പറയുന്ന പരിപാടി പോലെ പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ GBBC എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ GBBC യെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് ഈ ഒരു ഒറ്റ വർഷത്തിലാണ്. കഴിഞ്ഞ വർഷമൊക്കെ GBBC ഉണ്ടായിരുന്നു, അതിനു മുമ്പത്തെ വർഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ GBBC യെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് ഈ വർഷമാണ്. ഈ GBBC എന്ന് പറയുന്ന ഇവൻ്റ് ഫെബ്രുവരി മാസത്തിൽ എല്ലാ വർഷവും ഒരു വീക്കെൻഡും അതിനപ്പുറത്തിപ്പുറത്തുള്ള 2 ദിവസങ്ങളിലായിട്ട് മൊത്തം 4 ദിവസത്തിലായിട്ട് നടക്കുന്ന ഒരു ഇവൻ്റാണ്. അതായത് വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തിങ്കളാഴ്ച വൈകുന്നേരമാണ്, 4 മണി കഴിഞ്ഞു. ചേട്ടാ, പെട്ടെന്ന് തന്നെ ലൊക്കേഷനൊക്കെ മാറിയില്ലേ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം വളരെ കുറവാണ്. ഞാൻ എന്താണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് പറഞ്ഞില്ലല്ലോ. പക്ഷേ GBBC യിലെ ബേഡേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് പറയാം. GBBC യിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബേഡേഴ്സ് അതിന് പല തരത്തിലുള്ള ചലഞ്ചസ് ആയിട്ട് ഏറ്റെടുക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എന്നെ വെച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ആ ചലഞ്ച് ഏറ്റെടുക്കുന്നില്ല, എന്നാൽ പോലും ഞാൻ എന്നെ വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എന്നെ ഈ എൻ്റെ സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ പക്ഷികളെ കണ്ട ആ ഒരു ലിസ്റ്റിൽ എന്നെ ഏറ്റവും ടോപ്പെത്തിക്കാൻ നോക്കാം, അല്ലെങ്കിൽ എൻ്റെ കൺട്രിയിൽ എൻ്റെ രാജ്യത്ത് എനിക്ക് ഏറ്റവും ടോപ്പിലെത്താൻ നോക്കാം ഈ 4 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ നമ്മുടെ ജില്ലയെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ടോപ്പിലേക്ക് എത്തിക്കാൻ നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിനെ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ടോപ്പിലോ അല്ലെങ്കിൽ വേൾഡിൻ്റെ ടോപ്പിലോ, അങ്ങനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിൽ എന്താ പറയുക, അലിഖിതമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് ചലഞ്ചസ് ഉണ്ട്. ആ ചലഞ്ചസ് ഏറ്റെടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഈ GBBC യെക്കുറിച്ച് അറിഞ്ഞത് ഈ കഴിഞ്ഞ ഒരു ദിവസം ആയതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം തൊട്ട് GBBC യിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഞാൻ ഈ GBBC യിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഇടുക്കി ജില്ലയിലേക്ക് ഏതെങ്കിലും ബേഡ്സിൻ്റെ സ്പീഷീസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് GBBC സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ഞാൻ ബേഡിങ്ങിനിറങ്ങി. ശനിയാഴ്ചയും ഇന്നലെ ഞായറാഴ്ചയും എല്ലാം ഞാൻ സുഹൃത്തുക്കളുടെ കൂടെ നടന്ന് ഇന്നലെ ഞാൻ വൈകുന്നേരം നോക്കിയപ്പോൾ എനിക്ക് 95 സ്പീഷീസ് ഓഫ് ബേഡ്സാണ് എൻ്റെ പേഴ്സണൽ ലിസ്റ്റിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത് ഈ 4 ദിവസത്തിനുള്ളിൽ. അന്നേരം പറയാൻ വിട്ടു ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ ഇന്നലെ രാത്രി, അതായത് ഞായറാഴ്ച, എനിക്ക് 95 സ്പീഷീസ് ആയതിന് ശേഷം രാത്രിയിൽ എൻ്റെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ 2 തരം മൂങ്ങകളുടെ ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരുന്നു. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോട്ടിൽ ഉഡൗൾ എന്ന് പറയുന്ന കാലം കോഴി ഒരെണ്ണം, പിന്നെ ബ്രൗൺ ഹോക്ക് അവൾ എന്നും ബ്രൗൺ ബൂബുക്ക് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന പുള്ളു നത്ത എന്ന് പറയുന്ന ഒരു മൂങ്ങ മറ്റൊരെണ്ണം. ഇനി പക്ഷേ ഇന്നലെ രാത്രിയിൽ കാലം കോഴിയുടെ ശബ്ദം കേൾക്കാൻ പറ്റിയില്ലെങ്കിലും പുള്ളു നത്തിൻ്റെ ശബ്ദം കിട്ടി. അങ്ങനെ എനിക്ക് GBBC യിൽ 96 സ്പീഷീസ് ബേഡ്സ് ഇന്നലെ രാത്രി തന്നെയായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, എനിക്കൊരു ആഗ്രഹം, ആ ആഗ്രഹമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. GBBC യിൽ പ്രത്യേകിച്ച് എനിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, പറ്റത്തില്ല. കാരണം അത്യാവശ്യം ഞാൻ ഇനി കാണാൻ കിടക്കുന്ന ബേഡ്സിനെയൊക്കെ തന്നെ ഇടുക്കി ജില്ലയിൽ പലരും കണ്ടിട്ടുണ്ട്, കേരളത്തിൽ എന്തായാലും പലരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കതിലേക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. GBBC യുടെ ഇവൻ്റ് ഇന്ത്യയിൽ തീരാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ നമുക്ക് വെട്ടമുള്ള മണിക്കൂർ എന്ന് പറയുന്ന ഏകദേശം 2 മണിക്കൂർ മാത്രമാണ്. ഈ അവസാന നിമിഷത്തിൽ എനിക്കുണ്ടായ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു ഇത് എനിക്കൊന്ന് 100 ആക്കി എടുക്കണം എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന ഒരു ചലഞ്ചാണ്, എനിക്ക് തന്നെ കൊടുക്കുന്ന ഒരു പണിയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണയുള്ള ചലഞ്ച് വീഡിയോസ് എല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും ഒരുവിധം എല്ലാവരും ജയിക്കുന്ന ചലഞ്ചസ് ആയിരിക്കും പോസ്റ്റ് ചെയ്യുക. പക്ഷേ ഇതങ്ങനെ ആയിരിക്കില്ല. ഞാൻ ഈ ചലഞ്ചിൽ, ഞാൻ എനിക്ക് തരുന്ന ഈ ചലഞ്ചിൽ ഞാൻ ജയിച്ചാലും തോറ്റാലും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഡോണ്ട് എക്സ്പെക്ട് ദിസ് ടു ബി എ സക്സസ്ഫുൾ ചലഞ്ച്. ഓക്കെ,
ഈ തൊടുപുഴ ഏരിയയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന അത്യാവശ്യം കുറേ പക്ഷികളെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ഇനി വളരെ കുറച്ച് പക്ഷികളെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള നാല് പക്ഷികളെ എവിടെ നിന്നൊക്കെ കണ്ടുപിടിക്കാമെന്ന് ആലോചിച്ച് ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഓടി വന്നതായിരുന്നു ഇന്ന് വൈകുന്നേരം. വന്നപ്പോൾ തന്നെ ആദ്യമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇന്ത്യൻ പിറ്റയായിരുന്നു. ഈ ജി ബി ബി സി തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വരെ ഞാൻ എപ്പോൾ അമരങ്കാവിൽ വന്നു കഴിഞ്ഞാലും പിറ്റയെ കണ്ടുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ഈ ജി ബി ബി സി ദിവസങ്ങളിൽ ഞാൻ രണ്ട് ദിവസം അമരങ്കാവിൽ വന്നപ്പോഴും പിറ്റയെ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ഓടി ആദ്യമേ വന്നത് ദേ അമരങ്കാവിലേക്കാണ്. വന്നപ്പോൾ തന്നെ പിറ്റയെ കണ്ടു. അങ്ങനെ എനിക്ക് 97 സ്പീഷീസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3 സ്പീഷീസാണ്. അമരങ്കാവിൽ നിന്ന് ഇനി കിട്ടാൻ സാധ്യതയുള്ളത് മലബാർ ട്രോഗൺ ഉണ്ട്, സ്പർഫോൾ ഉണ്ട്. പക്ഷേ ഇവരെയൊക്കെ കാണുക എന്നുള്ളത്, ട്രോഗൺ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ട് 3 മാസത്തോളം ആയിട്ടുണ്ട്. എനിക്ക് വളരെ ആഗ്രഹമുണ്ട് ട്രോഗണെ ഒന്ന് കാണണമെന്ന്. എനിക്ക് അമരങ്കാവിലെ ട്രോഗണോട് പ്രത്യേകിച്ചൊരു ഇഷ്ടമുണ്ട്. പക്ഷേ ട്രോഗണെ കണ്ടിട്ട് കുറച്ച് നാളായി. ഈ ജി ബി ബി സിയുടെ ഭാഗമായിട്ട് വന്നാലും കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഭാഗ്യം. പക്ഷേ ഞാൻ അധികം നേരം സമയം കളഞ്ഞ് നോക്കി നിൽക്കുന്നില്ല. ഇവിടെ വന്നപ്പോൾ പിറ്റയെ കണ്ടു. ഇനി കുറച്ച് പക്ഷികളുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ തൊട്ടടുത്ത് ആനക്കൂട് എന്ന് പറയുന്നൊരു വെറ്റ്ലാൻഡ്സ് ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സിനമൺ ബിറ്റേൺ എന്ന് പറയുന്നൊരു സാധനം എൻ്റെ ലിസ്റ്റിൽ കയറിയിട്ടില്ല. ഒരു തരം കൊക്കാണ്, മഴക്കൊച്ച എന്ന് മലയാളത്തിൽ പറയും. അതിനെ കാണാൻ പറ്റുമോ എന്ന് നോക്കാം. പക്ഷേ അതിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ വേറെ പക്ഷികളൊന്നും കാണാൻ സമയം കിട്ടത്തില്ല. അതുപോലെ കൗസ്തുബ് പറഞ്ഞിട്ടുണ്ട്, വുഡ് സാൻഡ് പേപ്പർ എന്ന് പറയുന്ന ഒരു പക്ഷി ഇവിടെ അടുത്തൊരു സ്ഥലത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ലൊക്കേഷൻ അയച്ച് തന്നിട്ടുണ്ട്. ഇന്നലെ സന്ധ്യ ആയപ്പോൾ ശരിക്കും ഇരുട്ട് വീണു തുടങ്ങിയപ്പോൾ ചെന്ന് നോക്കിയായിരുന്നു. പക്ഷേ അന്നേരം അവിടെ ഇല്ല. ഇന്നെന്തായാലും അത്രയും വൈകുന്നതിന് മുമ്പ് ഒന്നുകൂടി ചെന്ന് നോക്കാം. പിന്നെ എനിക്ക് കിട്ടാൻ തൊടുപുഴയിൽ നിന്ന് ചാൻസ് ഉള്ളത് സ്ട്രോക്ക് ബിൽഡ് കിങ് ഫിഷറാണ്. അതിനെയും ഞാൻ ഈ ജി ബി ബി സിയുടെ 4 ദിവസത്തിനുള്ളിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ പ്ലാനുകൾ. 2 മണിക്കൂറിന് അടുത്ത് മാത്രം, അല്ലെങ്കിൽ 2 മണിക്കൂറിൽ താഴെ മാത്രമേ സമയമുള്ളൂ, നമുക്ക് നമ്മുടെ പരിപാടി അങ്ങ് തുടങ്ങിയേക്കാം. നമ്മുടെ പിറ്റേ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പിറ്റേ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അധികം ബേഡ്സിന് വേണ്ടിയിട്ടോ ഫോട്ടോസിനോ വേണ്ടിയിട്ടോ ഒന്നും കാത്തു നിൽക്കുന്നില്ല. നമുക്ക് അടുത്ത ബേഡിനെ നോക്കണം. ഞാനൊരു 10 മിനിറ്റും കൂടി ഇവിടെ ട്രോഗണ് വേണ്ടി വെയിറ്റ് ചെയ്യും, സ്പർഫോളിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അതിന് ശേഷം അവരെ കിട്ടിയില്ലെങ്കിൽ ഞാൻ അടുത്ത ലൊക്കേഷൻ പിടിക്കുന്നതായിരിക്കും. ഞാനിവിടെ ഇങ്ങനെ ചുറ്റി നടന്ന് നോക്കുമായിരുന്നു. അധികം നേരം നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പുറകിലേക്ക് പോയി നോക്കണോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. അവിടെ ഓറഞ്ച് കട്ടഡ് ത്രഷ് ഉണ്ടായിരുന്നു, എമറാൾഡ് ഉണ്ടായിരുന്നു, മലബാർ പാരക്കീറ്റ്സ് ഉണ്ട്. വേറെന്തോ ഒരു ശബ്ദവും കേൾക്കുന്നുണ്ട്, പക്ഷേ സമയമില്ല. അതാണ് ഈ ഇതിൻ്റെ ചലഞ്ചിൻ്റെ വേറൊരു പ്രത്യേകത. ഞാൻ എനിക്ക് തന്നെ വരുത്തി വെച്ചൊരു പണിയാണ്. ഇതിൻ്റെ ഒരു കാര്യമില്ല എന്നറിയാം, പക്ഷേ ഇങ്ങനെയുള്ള ചലഞ്ചസ് എടുക്കുന്നതാണല്ലോ ഒരു രസം. ഓക്കെ, അപ്പോൾ ഏകദേശം ഇവിടുന്ന് തിരിച്ചു പോകാൻ സമയമായിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ കാവിൽ വണ്ടി കൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡിലേക്കൂടെ ഒന്ന് കറങ്ങി നോക്കും. എന്നിട്ട് ട്രോഗണയോ സ്പർഫോളിനെയോ ഒന്നും കണ്ടില്ല എങ്കിൽ ഞാൻ നേരെ ആനക്കൂട് വെറ്റ്ലാൻഡ്സിലേക്കോ അല്ലെങ്കിൽ നമ്മൾ വുഡ് സാൻഡ് പേപ്പറിനെ കാണാൻ പോകുന്ന സ്ഥലത്തേക്കോ പോയേക്കാം. കുറച്ചുകൂടി നോക്കി, പക്ഷേ ഇവിടെ ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. 97 സ്പീഷീസ് ആയിട്ടുണ്ട്. ഇനി 3 സ്പീഷീസിനെ കൂടെ എവിടെയെന്നെങ്കിലും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞാൻ എനിക്ക് കൊടുത്തിരിക്കുന്ന പണി. അങ്ങനെ നമ്മൾ ലൊക്കേഷൻ 2ൽ എത്തി. 2ൽ എത്തിയപ്പോൾ തന്നെ വുഡ് സാൻഡ് പേപ്പർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇതേ കണ്ടില്ലേ, നമുക്കിനി അധികം സമയം കളയണ്ട. നമുക്ക് അടുത്ത ലൊക്കേഷൻ പിടിക്കാം, നമ്മുടെ ആനക്കൂട് വെറ്റ്ലാൻഡ്സ്. അവിടെ ചെന്നിട്ട് നമുക്ക് സിനമൺ ബിറ്റേൺ ഉണ്ടെങ്കിൽ നോക്കാം, സ്റ്റോക്ക് ബിൽഡ് ബിറ്റേൺ സ്റ്റോക്ക് ബിൽഡ് കിങ് ഫിഷർ ഉണ്ടെങ്കിൽ കാണുകയും ചെയ്യാം. അങ്ങനെ 98 സ്പീഷീസ് ആയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ 3ാമത്തെ ലൊക്കേഷനിൽ എത്തിയേക്കുകയാണ്, ആനക്കൂട് വെറ്റ്ലാൻഡ്സ്. ഇവിടെ വന്നിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഇതുവരെ നമുക്ക് വേണ്ട ഒരു ബേഡ്സിനെയും കണ്ടിട്ടില്ല. കുറേ ബേഡ്സ് ഉണ്ട് കേട്ടോ, പക്ഷേ നമുക്ക് ആവശ്യമുള്ള, നമ്മുടെ ലിസ്റ്റിലേക്ക് കയറ്റാൻ ആവശ്യമുള്ള ബേഡ്സിനൊന്നും കണ്ടില്ല. ഇനി ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനും പറ്റത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ കിട്ടും, കിട്ടാതിരിക്കാം, വാട്ടവർ. സിനിമൻ ബിട്ടേൻ ചിലപ്പോൾ ഒരു ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും പറക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. 99 എങ്കിൽ 99 ആവട്ടെ എന്ന് ഓർത്തിട്ട്. സമയം ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. ഇതുവരെ കണ്ടില്ല.
സമയം 6:50 ആയപ്പോഴത്തേക്കും പോവാന്നൊക്കെ ഓർത്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അറ്റ്ലാസ്റ്റ് പുള്ളിക്കാരൻ അവിടെ വന്നിരുന്നു. നിങ്ങളെ കാണിച്ചു തരാൻ പറ്റത്തില്ല, കാരണം ഈ വീഡിയോ കാണുന്ന അത്രയും പോലും വെളിച്ചം ഈ സ്ഥലത്തില്ല. അത്യാവശ്യം നല്ലപോലെ ഇരുണ്ടു. എന്നാലും സിനിമനെ കണ്ടു. കണ്ടതുകൊണ്ട് തന്നെ നമ്മുടെ ലിസ്റ്റിലെ 99-ാമത്തെ ബേഡായിട്ട് കയറി. 100 ആക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഇടുക്കിയിലേക്ക് GBBC ഫസ്റ്റ് റിപ്പോർട്ടാണ് സിനിമൻ. എന്നാൽ പിന്നെ നമുക്കിനി വീട്ടിൽ പോവാം. രാത്രി മോട്ടിലിൻ്റെ ഉഡവൾ കിട്ടുമോ എന്ന് നോക്കാം. അതല്ലാതെ എന്നാ ചെയ്യാനാ? അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അല്ലേ. ഞാനിപ്പോൾ വീട്ടിലാണ്. സമയം 8:38 ആയി. വെട്ടം കുറവുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ടെറസിൽ കയറിയിരുന്നിട്ട് കാലംകോഴി അഥവാ മോട്ടിൽ ഉഡവളിൻ്റെ ശബ്ദം എവിടെ നിന്നെങ്കിലും കേൾക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുകയാണ്. അവസാനത്തെ ഒരു ഹോപ്പ്, 99 ബേഡ്സായി, 100 ബേഡ്സായിരുന്നെങ്കിൽ എന്തായാലും ഞാൻ എനിക്ക് തന്നെ തന്ന ഒരു പണിയാണ് ഇത്. GBBC ഒന്നിനെയും തന്നെ ബാധിക്കുന്നില്ല ആക്ച്വലി. ഇടുക്കിയിലെ പോലും എന്താ പറയുക, സിനിമൺ പറ്റേൺ, പക്ഷേ ഇടുക്കിയിലെ GBBC ഫസ്റ്റ് റിപ്പോർട്ടായിരുന്നു. അതല്ലാതെ എൻ്റെ ഈ 100 ബേഡ്സ് എന്ന് പറയുന്നത് എനിക്കോ അല്ലെങ്കിൽ GBBC ഇടുക്കിയിലേക്കോ നമ്മുടെ കേരളത്തിനോ ഒന്നും പ്രത്യേകിച്ച് ഇതിലൊരു ഗുണമുള്ള ഒരു കാര്യമല്ല. എന്നാൽ തന്നെയും ഒരു ഞാൻ എനിക്ക് തന്നെ തന്നൊരു ചലഞ്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മാത്രം ബാധിക്കുന്ന, ഞാൻ തന്നെ എനിക്ക് ഉണ്ടാക്കി വെച്ച ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അങ്ങനെയാണ്. നമുക്ക് രാത്രി 12 മണി ആകുന്നത് വരെ സമയമുണ്ട്. മോട്ടിൽ ഡൗണിൻ്റെ കോൾ എവിടെ നിന്നെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും 2 കോളാണുള്ളത്. ഒരെണ്ണം ആളുകളൊക്കെ പേടിക്കുന്ന ആ ഒരു കോളാണ്. ഞാനീ പറഞ്ഞു വരുന്ന മോട്ടിൽ ഡൗൺ എന്ന് പറയുന്നത് കാലംകോഴിയാണ്. ആ പേര് കേൾക്കുമ്പോഴേ കുറച്ച് പഴയ ആളുകൾക്കൊക്കെ അറിയാം അതിൻ്റെ ശബ്ദം. എന്താ പറയുക, അലറി വിളിച്ച് കരയുന്ന പോലത്തെ ഒരു, അലറി വിളിച്ച് കരയുന്ന പോലെ എന്ന് പറയാൻ പറ്റില്ല, അത് അല്ലാത്ത ഒരു തരം ഭീകരമായിട്ടുള്ളൊരു ശബ്ദം. പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ പേടിച്ചു പോകുന്ന തരത്തിലുള്ളൊരു ശബ്ദമാണ് കാലംകോഴി എന്ന് പറയുന്ന നമ്മുടെ മോട്ടിൽ ഡൗൺ എന്നുള്ളത്. പക്ഷേ അന്ധവിശ്വാസ പ്രകാരം പല കാര്യങ്ങളുണ്ടെങ്കിലും അങ്ങനെയൊന്നും ഇല്ലാത്ത പാവ ഒരു മൂങ്ങയാണ്. വളരെ കാണാൻ എന്താ പറയുക, വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ഗോർജിയസ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ളൊരു സുന്ദരൻ വലിയൊരു മൂങ്ങയാണ് നമ്മുടെ കാലംകോഴി എന്ന് പറയുന്നത്. അതിൻ്റെ ശബ്ദം 2 തരത്തിലുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ ബഹളം വെച്ചുകൊണ്ടുള്ള ഒരു കരച്ചിൽ എന്ന് വെച്ചാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കരച്ചിലുണ്ട്. പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പോവും. ഞാനും ഒരു തവണ ഞെട്ടിയിട്ടുണ്ട് രാത്രിയിൽ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോൾ. പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഒരു മരത്തെ നിന്ന് ഇതിൻ്റെ ഈ ശബ്ദം കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ശബ്ദം കേൾക്കാൻ വേണ്ടി ഞാനിങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാത്രമല്ല, ഏതൊരു ദിവസവും. പക്ഷേ സാധാരണയായിട്ട് മോട്ടിൽ ഡൗൾ ആ ശബ്ദം ഉണ്ടാക്കണം എന്നില്ല. അതല്ലാതെ ഇതിന് ചെറിയൊരു ശബ്ദമുണ്ട്, ഒരു കൂവൽ. ആ കൂവൽ, ഒരു കൂവൽ കേട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അടുത്ത കൂവൽ കേൾക്കുക. ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ദൂരെ നിന്നാണെങ്കിലും കേൾക്കാൻ പറ്റും. ഞാൻ ആ ഒരു ശബ്ദത്തിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഒരു ശബ്ദമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അത് കേൾപ്പിച്ച് തരാനും പറ്റത്തില്ല. പക്ഷേ കേട്ട് കഴിഞ്ഞാൽ ഞാനത് റിപ്പോർട്ട് ചെയ്യും. കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എനിക്ക് GBBC 100 ബേഡ്സ് തയ്ക്കാൻ പറ്റും. ഒരു കാര്യം ഉണ്ടായിട്ടല്ല, വെറുതെ ഞാൻ എനിക്ക് തന്നൊരു ചലഞ്ച്. അത് തീരണമെങ്കിൽ ഇന്ന് രാത്രി 12 മണിയാകുമ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമുക്ക് കാലംകോഴിയുടെ ശബ്ദം കേൾക്കുമോ എന്ന് വെയിറ്റ് ചെയ്തിരിക്കാം. കുറേ നേരമായിട്ടിങ്ങനെ വെയിറ്റ് ചെയ്ത് ചെവി കൂർപ്പിച്ചിരിക്കുകയാണ്. ഇതുവരെ മോട്ടിൽ ഡൗണിലെ മാത്രമല്ല, നമ്മുടെ എന്താ പറയുക, നത്തുണ്ടല്ലോ, നമ്മുടെ സാധാരണ ചെമ്പൻ നത്ത്, ജംഗിൾ ഓലറ്റ്, അതിൻ്റെ ശബ്ദവും കേട്ടിട്ടില്ല. ഇന്നലെ കേട്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ പുള്ളു നത്തിൻ്റെ ശബ്ദവും കേട്ടിട്ടില്ല. കുറേ പട്ടികൾ അവിടെ നിന്ന് കുരയ്ക്കുന്നുണ്ട്, അല്ലാതെ വേറൊന്നും ഇല്ല. ഐ എം ജസ്റ്റ് ലിസണിങ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഓടിപ്പോയി ചോറിൻ്റെട്ട് വരാമെന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്യാല്ലേ. ഇപ്പോൾ കുറച്ച് ദൂരെ നിന്ന് നമ്മുടെ പുള്ളുനത്ത് കരയുന്നുണ്ട്, പക്ഷെ കാലംകോഴിയുടെ ശബ്ദം കേൾക്കാനേ ഇല്ല. ഞാൻ ചോറിനാൻ വേണ്ടിയിട്ട് പോയില്ല, ഒരു 5 മിനിറ്റ് കൂടി ഇരുന്ന് നോക്കിയതാണ്. ചോറിൻ്റെട്ട് വരാം. ചോറിൻ്റെട്ട് വന്നിരുന്നു, പെട്ടെന്ന് തന്നെ വന്നു. ഒരുപാട് സമയമൊന്നുമായിട്ടില്ല, 9:45 ആയുള്ളൂ. മോട്ടിലോടുകളുടെ സൗണ്ട് ഇതുവരെ ഞാൻ കേട്ടില്ല. ഞാൻ ഊണ് കഴിക്കുമ്പോഴും ഇത് തന്നെയായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. വെറുതെ എന്തിനാന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു ചലഞ്ച് എനിക്ക് തന്നത്. കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്തൊരു ചലഞ്ച്. പക്ഷേ
ചലഞ്ചസ് ഒരു രസമാണല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ സംഭവിക്കാനുള്ളതാണെങ്കിൽ സംഭവിക്കും, അല്ലെങ്കിൽ സംഭവിക്കില്ല. ദാറ്റ്സ് ഓൾ. അങ്ങനെ എന്തായാലും നമുക്ക് നോക്കിയിരിക്കാം, നോക്കിയല്ല എന്താ പറയുക, കാതോർത്തിരിക്കാം മോട്ടിലുള്ളതുകൊണ്ട് സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ടോയെന്ന്. നിങ്ങളെ കാണിച്ചു തരാനോ കേൾപ്പിച്ചു തരാനോ ഒന്നും പറ്റുന്നതില്ല, പക്ഷേ കേൾക്കുകയാണെങ്കിൽ ഐ വിൽ ഡു ഇറ്റ്. അല്ലെങ്കിൽ നമ്മളല്ല, ഞാൻ മാത്രം ഈ ചലഞ്ചിൽ തോറ്റായിട്ട് പ്രഖ്യാപിക്കും. 12 മണി വരെ സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. 9:30 ആയി കേട്ടോ. പക്ഷേ ഈ സമയത്ത് മോട്ടിലുണ്ടവളുടെ കോള് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എന്നെ കളിയാക്കാൻ വേണ്ടി സാധാരണ ഈ സമയത്ത് കിടന്നുറങ്ങാറുള്ള കുയിൽ അവിടെ കിടന്ന് കൂവാണ്. എന്താണ് ശരി, എന്നാലും 9:30 അല്ലേ ആയുള്ളൂ, മോട്ടിലുണ്ടവളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കുകയാണ്. എന്നാലും കുയിലിന് എന്താ ഇപ്പോൾ ഉറക്കില്ലേ, ചിലപ്പോൾ രാത്രിയിലും ഇല്ല മുട്ടയിടാൻ വേണ്ടി പോകുന്നതായിരിക്കും കാക്കയുടെ വീട്ടിൽ. അങ്ങനെയൊന്നും ആയിരിക്കില്ല. എന്നാലും ഈ രാത്രി എന്തിനാ കുയിൽ കയറണേ? 9:30 ആയി ഇതുവരെ ഇല്ല. ഇത് ശരിക്കും പകലും അല്ലോണം എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് മുമ്പ് നമ്മുടെ നാട്ടുകുയിൽ കരഞ്ഞു, ഇപ്പൊ കാക്ക കരയുന്നു. സമയം 10 മണിയാവുന്നു. എന്താ ഇത്, ഈ ഭൂമി ഇങ്ങനെ തലയിരിഞ്ഞു കിടക്കുവാണാവോ? എവിടെ മോട്ടില്ലു ഡൗൾ? സമയം 10:02 ആയി. ദൂരെ നിന്ന് മോട്ടിലുണ്ടവളുടെ ഹൗള് കേട്ടു. അയ്യോ സന്തോഷമായി കേട്ടോ, ഇത്ര നേരം വെയിറ്റ് ചെയ്ത് ഞാനൊരു റിസൾട്ട് ഉണ്ടായി, സന്തോഷം. അപ്പോൾ നമുക്കല്ല, എനിക്ക് ഈ GBBC ഭാഗമായിട്ട് നടന്ന സർവേയിൽ 100 ബേഡ്സിനെ തേക്കാൻ പറ്റി. എനിക്ക് തന്നെ ഞാൻ തന്ന ഒരു ചലഞ്ചായിരുന്നു, അത് തീർക്കാൻ പറ്റിയതിൽ സന്തോഷം. അപ്പോൾ നമുക്ക് ആനമ്പാടി സ്റ്റോറിയുടെ മറ്റൊരു സ്റ്റോറിയിൽ കാണാം. ഇത് കുറച്ച് എന്താ പറയുക, നമ്മുടെ ഓഫ് ടോപ്പിക് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ തന്നെയും നമ്മുടെ ആ ഒരു രീതിയിലുള്ള ഒരു ബേഡിംഗ് വീഡിയോ ആയില്ലായിരിക്കാം. എന്നാലും ഇതൊരു ചലഞ്ചായിരുന്നു, എനിക്ക് ഞാൻ തന്ന പണി. എന്തായാലും ആ ചലഞ്ച് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങളെ ആ ഓഡിയോ കേൾപ്പിക്കാൻ പറ്റത്തില്ല, കാരണം അങ്ങ് ദൂരെ നിന്നാണ് കരയുന്നത്, പക്ഷെ ഞാൻ കേട്ടു. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. പക്ഷേ ഈ ചാനലിൽ, നമ്മുടെ ചാനലിൽ നല്ല നല്ല വീഡിയോസ് ഉണ്ട്, എല്ലാവരും കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ ബൈ ബൈ. അത്രയുള്ളൂ.